அடுத்த சத்தியமான ஹிமசேனத்திலே கைலாசம் മഹാമേരു പർവ്വതത്തിന്റെ മൂർത്തഭാവമായ കൈലാസം പാതാളം മുതൽ സ്വർഗം വരെ 14 ലോകങ്ങളിലുമായി ഉയർന്നു നിൽക്കുന്നു. താമരയില പോലെ 6 പർവ്വതങ്ങളുടെ നടുവിലായി വിരാജിക്കുന്ന കൈലാസം പൊൻതിങ്കൾ തലച്ചൂടുന്ന സംഹാരമൂർത്തിയായ ശ്രീ പരമേശ്വരന്റെ വാസസ്ഥാനമാണ്. ഒരു ദിവസം പാർവതി പരമേശ്വരന്മാർ കൈലാസത്തിൽ സെല്ലുവച്ചിരിക്കുമ്പോൾ കഠിന തപസ് കൊണ്ട് ബ്രഹ്മദേവനിൽ നിന്ന് അജയനാവാനുള്ള വരപ്രാപ്തി നേടിയ രാക്ഷസ രാജാവായ രാവണൻ കൈലാസത്തിൽ എത്തുന്നു. കൈലാസത്തിലേക്കുള്ള പടവുകൾ കയറാനൊരുങ്ങിയ രാവണന്റെ മാർഗം ശ്രീ പരമേശ്വരന്റെ വാഹനമായ നന്ദികേശൻ തടയുന്നു. ഇതിൽ കുതുകനായ ലങ്കാപതി രാവണൻ നന്ദികേശനെയും സ്വാമിയായ ശ്രീ പരമേശ്വരനെയും കൈലാസ ശൃംഗത്തെയും പിഴുതെറിയുമെന്ന് പറഞ്ഞ് ആർ തട്ടഹസിച്ച് കൈലാസം അടർത്തിയെടുക്കാൻ ശ്രമിക്കുന്നു. ായ ലങ്കാപതി രാവണന്റെ വരപ്രാപ്തിയിലുള്ള അഹങ്കാരത്തിന്റെ മൂർത്തന്റെ ഭാവമാണ്. ഞാനെന്ന ഭാവത്താൽ രാവണൻ സ്വയം മറന്നിരിക്കുന്നു. അപ്പോൾ ഈ അഹങ്കയ്ക്കുള്ള ശിക്ഷ ഇത് കണ്ടു പ്രിയേ. ശില്പകലാർ